ഹോം ക്വാറന്റൈൻ കഴിഞ്ഞാൽ കോവിഡ് പരിശോധന വേണ്ട. കോവിഡ് ബാധിച്ച ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന രോഗികൾക്ക് പുതുക്കിയ മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമുള്ളവർക്കും രോഗലക്ഷണമില്ലാത്ത രോഗികൾക്കും കുറഞ്ഞത് 10 ദിവസത്തെ ഹോം ക്വാറന്റൈൻ കഴിഞ്ഞാൽ കോവിഡ് പരിശോധന നടത്തേണ്ടതില്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ ദിവസം മുതൽ കുറഞ്ഞത് 10 ദിവസം വരെയെങ്കിലും ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞവർക്ക് പരിശോധന വേണ്ട എന്നാണ് ഇപ്പോൾ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത്. 3 ദിവസം തുടർച്ചയായി പനിയില്ല എന്ന് ഉറപ്പുവരുത്തണം. രോഗലക്ഷണങ്ങൾ കാണിക്കാത്തവർക്ക് കോവിഡ് പരിശോധനയ്ക്കായി സാമ്പിൾ എടുത്ത ദിവസം മുതലാണ് കണക്കാക്കേണ്ടത്. മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നേരിയ രോഗലക്ഷണമുള്ളവരാണോ അതോ രോഗലക്ഷണമില്ലാത്തവരാണോ എന്ന് നിർണയിക്കുക. ഒരു രോഗലക്ഷണവും കാണിക്കാതിരിക്കുകയും ഓക്സിജന്റെ ലെവൽ 94% മുകളിലുള്ളവരെയുമാണ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെന്ന് കണക്കാക്കുക. ശ്വാസകോശത്തിന് മുകളിൽ നേരിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് പോലും 10 ദിവസത്തെ ഹോം ക്വാറന്റൈനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത്. ഹോം ക്വാറന്റൈൻ സമയത്ത് ഇവർ 24 മണിക്കൂറും നിരീക്ഷിക്കണം. ആശുപത്രിയുമായി ബന്ധപ്പെട്ടതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. 60 വയസ്സിന് മുകളിലുള്ളവർക്കും രക്തസമ്മർദ്ദം, പ്രമേഹം പോലെ മറ്റ് രോഗങ്ങൾ ഉള്ളവർക്കും മെഡിക്കൽ ഓഫീസർ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോം ക്വാറന്റൈൻ നിർദ്ദേശിക്കുക. ആരോഗ്യനില വഷളായാൽ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കണം. പാരസെറ്റാമോൾ 650 മില്ലിഗ്രാം വീതം ഒരു ദിവസം 4 തവണ വീതം നൽകിയിട്ടും പനി നിയന്ത്രണ വിധേയമായില്ല എങ്കിൽ നാപ്രോക്സെൻ പോലുള്ള NSAID മരുന്നുകൾ നൽകുന്നതിനെ കുറിച്ച് ഡോക്ടർ പരിശോധിക്കണം. രോഗലക്ഷണങ്ങൾ തുടർന്നാൽ ഐവർമെക്ടിൻ പോലുള്ള മരുന്നുകൾ നൽകുന്നതിന് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉത്തരവിൽ പറയുന്നുണ്ട്. ആന്റിവൈറൽ മരുന്നായ റെഡംസിവർ മരുന്ന് ആശുപത്രിയിൽ വെച്ച് മാത്രമേ നൽകാവൂ എന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ക്വാറന്റൈനിലുള്ള വ്യക്തി വീടിനുള്ളിൽ പ്രത്യേകമായ ശുചിമുറിയോടുകൂടിയ മുറിയിൽ തന്നെ താമസിക്കേണ്ടതാണ്. ആ മുറിയോ ശുചിമുറിയോ ക്വാറന്റൈൻ കാലാവധി കഴിയും വരെ മറ്റാരും ഉപയോഗിക്കാൻ പാടുള്ളതുമല്ല. ക്വാറന്റൈനിലുള്ള വ്യക്തിയുമായോ അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്തുക്കളുമായോ ഒരു സാഹചര്യത്തിലും വീട്ടിലെ മുതിർന്ന വ്യക്തികളോ ഹൈപ്പർ ടെൻഷൻ, ദീർഘകാല പ്രമേഹം, ഹൃദ്രോഗം, കിഡ്നി കരൾ രോഗം, ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ തുടങ്ങിയവ, രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ എന്നിവർ സമ്പർക്കത്തിലേർപ്പെടാൻ പാടുള്ളതല്ല. ക്വാറന്റൈനിലുള്ള വ്യക്തി മുറിയിൽ തുടരേണ്ടതും ഭക്ഷണം കഴിക്കുന്നതിന് പോലും പുറത്തേക്ക് വരാൻ പാടുള്ളതുമല്ല. ആഹാരശേഷം അവർ ഉപയോഗിച്ച പാത്രങ്ങൾ സ്വയം കഴുകി വൃത്തിയാക്കേണ്ടതും അവരുടെ മുറിക്ക് പുറത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. ക്വാറന്റൈനിലുള്ള വ്യക്തിയുടെ ലഗേജ് ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും ആ വ്യക്തി തന്നെ കൈകാര്യം ചെയ്യേണ്ടതും യാതൊരു കാരണവശാലും മറ്റൊരു വ്യക്തി അവ കൈകാര്യം ചെയ്യാൻ പാടുള്ളതുമല്ല. കുടുംബത്തിലെ മറ്റംഗങ്ങൾ ആരും തന്നെ വ്യക്തി ഉപയോഗിക്കുന്ന മുറിയിൽ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല. രോഗിയെ പരിചരിക്കുന്ന ആൾ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം മുറിയിൽ പ്രവേശിക്കാവുന്നതാണ്. മൂക്കും വായും മാസ്ക് ഉപയോഗിച്ച് മറയ്ക്കേണ്ടതാണ്. പ്രത്യേകിച്ച് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും. ഒരു കാരണവശാലും ക്വാറന്റൈനിലുള്ള വ്യക്തി 2 മീറ്ററിനുള്ളിൽ വെച്ച് മറ്റൊരു വ്യക്തിയുമായി സമ്പർക്കത്തിലേർപ്പെടാൻ പാടില്ല. ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഫോൺ കോളുകൾക്ക് കൃത്യമായി മറുപടി നൽകേണ്ടതാണ്. ഇവരോട് തന്നെ സംശയ നിവാരണം നടത്തേണ്ടതുമാണ്. ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുമായി ഫോണിൽ ബന്ധപ്പെടേണ്ടതാണ്. യാതൊരു കാരണവശാലും ആരോഗ്യവകുപ്പ് അധികൃതരുടെ അനുമതി കൂടാതെ ചികിത്സയ്ക്കാണെങ്കിൽ പോലും വീടിന് പുറത്തു പോകാൻ പാടുള്ളതല്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.